തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തിക്കര ഡിവിഷനിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീമതി ബിറ്റി സുധീറാണ്. കൊല്ലം ബാറിലെ അഭിഭാഷക എന്നുള്ള നിലയിലും മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷ എന്നുള്ള നിലയിലുമൊക്കെ ദീർഘകാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു നേതാവാണ് ശ്രീമതി ബിറ്റി സുധീർ. നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അനുഭവവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കൊല്ലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി, അതോടൊപ്പം ഇത്തിക്കര ഡിവിഷനിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പി ടി സുധീറിന് അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളമായിട്ടുള്ള താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണമെന്ന് ഈ പ്രദേശത്തെ ബഹുമാന്യരായിട്ടുള്ള സമ്മതിദായകരോട് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ മാജിക്കാണ് ജനമനസ്സുകളിൽ ഇലക്ഷൻ്റെ ചൂട് ഈ തീപോലെ പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ എൻ ഡി എയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് ചാത്തന്നൂർ പഞ്ചായത്തിൽ ഇതുപോലെ നമ്മുടെ താമര വിജയിക്കണം. എല്ലാവർക്കും താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഇത്തിക്കര ഡിവിഷനിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എല്ലാവരും താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഭാരതീയ ജനത പാർട്ടി കാക്കും ഇന്ത്യ ഭദ്രമായി അണിനിരക്കു കൂട്ടരെ. അദ്ദേഹത്തിന്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ എട്ടാം തീയതി
ചുറ്റും നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.